കോവിഡ് മരണങ്ങളിൽ കേരളം കണക്കുകൾ ഒളിപ്പിക്കുകയാണെന്ന ആരോപണങ്ങൾക്ക് കണക്കുകൾ നിരത്തി ആരോഗ്യ വകുപ്പിന്റെ മറുപടി കോവിഡ് വ്യാപനം ഉണ്ടായ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മരണനിരക്ക് പതിനൊന്ന് ദശാംശം ഒരു ശതമാനം കുറവാണെന്നാണ് സർക്കാർ പറയുന്നത് അതേസമയം സർക്കാരിന്റെ കോവിഡ് ഔദ്യോഗിക മരണസംഖ്യ മൂവായിരത്തി എഴുന്നൂറ്റി അറുപതാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മ രേഖപ്പെടുത്തിയ അനൌദ്യോഗിക കണക്കിൽ ഇത് നാലായിരത്തി അറുന്നൂറ്റി ഏഴാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ ആകെ ഉണ്ടായത് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് മരണങ്ങൾ കോവിഡ് പകർച്ചവ്യാധി ബാധിച്ചുള്ള മരണങ്ങൾ ഉൾപ്പെടെയാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആകെ മരണസംഖ്യ രണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ പതിനൊന്ന് ദശാംശം ഒരു ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപതിലെ മരണങ്ങൾ അതായത് കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോഴും വികസിത രാജ്യങ്ങളെക്കാൾ മികച്ച രീതിയിൽ മരണനിരക്ക് പിടിച്ചു നിർത്താനായെന്ന് കണക്കുകൾ നിരത്തി സർക്കാർ പറയുന്നു അമേരിക്ക ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോവിഡ് മരണങ്ങൾ കുതിച്ചുയർന്നപ്പോഴും കേരളത്തിലത് പോയിൻ്റ് നാല് ശതമാനത്തിൽ നിർത്താനായത് നേട്ടമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു കോവിഡ് മാത്രമല്ല നോക്കിയത് നോൺ കോവിഡ് മുഴുവൻ നോക്കി അങ്ങനെ നോക്കിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ അധികം മരണം സാധാരണ ഉണ്ടാകുന്നത്ര മരണം ഉണ്ടാവാതിരുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ മരണങ്ങളൊന്നും മാറ്റിവെക്കപ്പെട്ടിട്ടില്ല കോവിഡ് മരണങ്ങൾ പലതും രേഖപ്പെടുത്തുന്നില്ലെന്ന് ആരോപണം ഉന്നയിച്ച ഡോക്ടർമാരുടെ നിലപാട് ഇങ്ങനെ ലോക്ക്ഡൌൺ മൂലം റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഡെങ്കിപ്പനിയാണെങ്കിലും എരിപ്പനിയാണെങ്കിലും മറ്റ് ശ്വാസകോശത്തുകൂടി പടരുന്ന പനികളാണെങ്കിലും എല്ലാത്തിൻ്റെയും അളവ് വളരെ കേരളത്തിൽ ഈ കോവിഡ് കാലത്ത് വളരെ കുറഞ്ഞിട്ടുണ്ട് അതായത് മാസ്കിങ്ങും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം ഒരു കാരണമായിരിക്കാം ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ പല മരണങ്ങൾ കുറഞ്ഞതുകൊണ്ടാണ് ഒരു എക്സസ് ഡെത്ത് കോവിഡ് കൊണ്ട് ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ കണക്കിൽ എനിക്ക് തോന്നുന്നത് കോവിഡ് പ്രതിരോധത്തിൽ തുടക്കത്തിൽ പ്രശംസകൾ ഏറ്റുവാങ്ങിയ കേരള മാതൃക കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ആരോപണങ്ങളുടെ മുൾമുനയിലാണ് ഇതിനിടയിലാണ് മരണ രജിസ്റ്റർ തന്നെ പ്രസിദ്ധീകരിച്ചുള്ള സർക്കാർ മറുപടി പ്രവീണ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം